സ്നേഹമുള്ളവരെ പ്രാർത്ഥിക്കുക. ഇനിയും ഈ കുടുംബത്തിനൊക്കെ ഒരു ഇടയ സങ്കല്പമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഇടയ സങ്കല്പത്തെ കുറിച്ച് പറഞ്ഞത്, കർത്താവാണ് എന്റെ ഇടയൻ. ഇനി ഈ കുടുംബത്തിലെ എല്ലാവരും ഇടയന്മാരാണ്, പരസ്പരം നയിക്കേണ്ടവർ, പരസ്പരം വിശുദ്ധീകരിക്കേണ്ടവർ, പരസ്പരം പഠിപ്പിക്കേണ്ടവർ, പരസ്പരം ദിശാബോധം നൽകേണ്ടവർ. എല്ലാവരും ഇടയന്മാരാണ്. ഇടറിപ്പോയവരെ എടുത്തു വയ്ക്കുവാനും വീണ്ടുപോയവരെ വലിച്ചെഴുന്നേൽപ്പിച്ച് ചേർത്ത് പിടിച്ച് ഒപ്പം നടത്തുവാനുമുള്ള വലിയൊരു ഉത്തരവാദിത്വം നൽകപ്പെട്ട ഇടയ ജീവിതമാണ് നമ്മുടേതൊക്കെ എന്ന് ചിന്തിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് സ്വർഗതുല്യമായ കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കുക. സ്നേഹമുള്ളവരെ, ഇടയ ജീവിതമാണ് നമ്മുടെ നയിക്കണം. നയിക്കണമെന്ന് പറയുമ്പോൾ വലിയൊരു ഉത്തരവാദിത്വം വീണ്ടും വരികയാണ്. എല്ലാവരും നയിക്കണം, ഒരാൾ മാത്രമല്ല, എല്ലാവരും നയിക്കണം. വിശുദ്ധിയിലേക്ക്, നന്മകളിലേക്ക്, വിശ്വാസത്തിലേക്ക്, തിരിച്ചറിവുകളിലേക്ക്, ഇങ്ങനെയൊക്കെ നയിച്ചു കഴിയുമ്പോഴൊക്കെയാണ് കുടുംബത്തിന് വീണ്ടും വീണ്ടും ശ്രേഷ്ഠത കൂടിക്കൊണ്ടിരിക്കുക. ഇന്നലെ വരെ ഞാന് ഒന്നുമല്ലെന്ന് കരുതി എന്റെ കുടുംബ ജീവിതത്തിന് ഇത്രയും അർത്ഥമുണ്ടെന്ന് കരുതുമ്പോഴൊക്കെയാണ് നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണെന്ന് ചിന്തിക്കേണ്ടത്. അന്ന് ആ വിവാഹ ദിനത്തില് രണ്ട് കൈകളും ചേർത്ത് പിടിച്ച് ഇന്നു മുതൽ മരണം വരെ എന്ന് ഏറ്റെടുത്ത് ചൊല്ലിയ ഉടമ്പടിക്ക് ഇത്രയും അർത്ഥമുണ്ടായിരുന്നു. അന്ന് അറിവില്ലാതെയാണ് ചേർത്ത് പിടിച്ച് ദൈവമേ സ്വീകരിച്ചത്. എന്നാൽ ഇന്ന് തിരിച്ചറിയണം, ഇന്ന് തിരിച്ചറിയണം, ഇത് അന്ന് ഞാൻ ചെയ്ത ഉടമ്പടിക്ക് ഇത്രമാത്രവും ആഴവും അർത്ഥവും ശുദ്ധിയും ഉണ്ടായിരുന്നെന്ന്, അന്ന് ഞാൻ എടുത്ത തീരുമാനങ്ങൾക്ക് ഇത്രമാത്രം ശ്രേഷ്ഠതയുണ്ടായിരുന്നെന്ന്. അപ്പോഴൊക്കെ എങ്ങനെയാണ് തമ്പുരാനെ എന്റെ കുടുംബ ജീവിതത്തെ കുറിച്ച് എനിക്ക് കുറ്റം പറയുവാൻ സാധിക്കുക? ഇന്നലെ വരെ ചേട്ടാ എന്ന് വിളിച്ച, ഇച്ചായാന്ന് വിളിച്ചവര് ഇന്ന് അതിയാൻ എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ട്? ഇതിന്റെ മങ്ങല് നഷ്ടപ്പെട്ടു. എടുത്ത തമ്പുരാനോട് ചേർത്ത് വെച്ച ഉടമ്പടിയുടെ മങ്ങല് നഷ്ടപ്പെട്ടു. തമ്പുരാൻ പറഞ്ഞു തന്ന അർത്ഥത്തിൽ ചില വൈകല്യങ്ങളൊക്കെ നമ്മുടെ ജീവിതം കൊണ്ടുണ്ടായി. സ്നേഹമുള്ളവരെ, ഇനിയൊന്ന് ചിന്തിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നില്ലേ? ഇനിയൊന്ന് ചിന്തിച്ചു തുടങ്ങണം. ഇനിയൊന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോഴൊക്കെയാണ് നമ്മുടെ ജീവിതത്തെയൊക്കെ നമ്മൾ വാഴ്ത്തി സ്വീകരിക്കും, വാഴ്ത്തി സ്വീകരിക്കും. നോക്കുക, നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, ബാലനായ പയ്യന്റെ കയ്യിൽ നിന്നാണ് ഈശോ അപ്പവും മീനും എടുത്ത് വാഴ്ത്തുന്നത്. അപ്പവും മീനും എടുത്ത് വാഴ്ത്തുന്നു ബാലനായ ഒരു പയ്യന്റെ ഒരു പയ്യിൽ നിന്ന്. ഇതുപോലെ തന്നെയാണ് ഇനി നമ്മുടെയൊക്കെ ജീവിതത്തെ തമ്പുരാൻ വാഴ്ത്തി വിളമ്പാൻ പോവുകയാണ്, വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. ഇനിയും ഈശോ എല്ലാവരെയും സംതൃപ്തമാക്കാൻ വേണ്ടി, അനേകരുടെ മുമ്പിലെ മാതൃകാപരമായിട്ടുള്ള ജീവിതമാക്കുവാൻ വേണ്ടി നിങ്ങളുടെ കുടുംബങ്ങളെയും എല്ലാം വാഴ്ത്തി വിളമ്പാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. എടുത്തു കൊടുക്കണം. എടുത്തു കൊടുക്കാൻ തയ്യാറാകുന്നില്ല. വേണമെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. വേണമെങ്കിൽ എടുക്കണമെന്ന് എടുത്തോളാൻ പറഞ്ഞത് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. പക്ഷെ ഇത് എടുത്തൊന്ന് കൊടുക്കുവാൻ തയ്യാറാണ്. എടുത്തു കൊടുക്കുന്നവരൊക്കെ വാഴ്ത്തി വിളമ്പപ്പെടും. സ്നേഹമുള്ളവരെ, ഒരു നിമിഷം നമ്മുടെ ജീവിതത്തെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുക. എങ്ങനെയാണ് ഇന്നലെ വരെ എന്റെ ജീവിതം, ഈ നിമിഷം വരെ, ഈ ധ്യാന കേന്ദ്രത്തിൽ വരുന്നതിന്റെ മുൻപുള്ള നിമിഷങ്ങൾ വരെ എന്റെ കുടുംബ ജീവിതത്തിൽ ഞാൻ ഇത്രയും അർത്ഥങ്ങളൊക്കെ ഒന്ന് കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ചിന്തിച്ച്, അപ്പോഴൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു ശ്രേഷ്ഠത ഉണ്ടാകുന്നത്. ഇനിയും ഇതിലൊരുപാട് അപകടങ്ങളുണ്ട്, ഒരുപാട് അപകടങ്ങളുമുണ്ട് കുടുംബത്തിൽ. കാണാതെ പോകുന്ന പല അപകടങ്ങൾ കുടുംബത്തിലാണ് പലരും ഒറ്റപ്പെടുന്നത്, പതറിപ്പോകുന്നത് കുടുംബത്തിലാണ്, അതുപോലെ തന്നെ തള്ളിക്കളയപ്പെടുന്നതും കുടുംബത്തിലാണ്, വേണ്ടെന്ന് വയ്ക്കപ്പെടുന്നതും കുടുംബത്തിലാണ്. ഇതിനെയൊക്കെ ഒന്ന് തിരുത്തേണ്ട സമയമാണ്. സ്വർഗമാണ് കുടുംബമെന്ന് ചിന്തിക്കുന്നവർക്ക് ഇതിൽ നിന്നൊക്കെ ഒരു മോചനം വേണം. ആരെയും തള്ളിക്കളയാതെയും ആരെയും ഇടർച്ചയ്ക്ക് വിട്ടുകൊടുക്കാതെയും ആരെയും ഇടറിപ്പോകാൻ അനുവദിക്കാതെയും ഒക്കെ ഇരിക്കുമ്പോഴൊക്കെയാണ് കുടുംബം കുടുംബമാകുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്? നമ്മളെ ഇടിച്ചിരുത്തുകയാണ് പലരെയും ഇടറിപ്പോകുവാൻ അനുവദിക്കുകയാണ്, പലരെയും ചവിട്ടി താഴ്ത്തുകയാണ്, പൊങ്ങി വരുവാൻ അനുവദിക്കുന്നില്ല, ചവിട്ടി താഴ്ത്തുകയാണ്. അർത്ഥങ്ങൾ മാറി കുടുംബത്തിന്റെ, ഉയർത്തി വെക്കേണ്ടവരൊക്കെ ചവിട്ടി താഴ്ത്തുകയാണ്, വാഴ്ത്തി വിളമ്പേണ്ടവരൊക്കെ ഇടർച്ചയ്ക്ക് കാരണമാവുകയാണ്, ഇടം കൊടുക്കാതിരിക്കുകയാണ്.
മനോഹരമായ ഒരു വാക്കാണ് ഇടം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇടം കൊടുക്കുക, എല്ലാത്തിനും വളരുവാൻ ഇടം കൊടുക്കണം കുടുംബത്തിൽ. ഒരു ചെടി നന്നായിട്ട് വളരണമെങ്കിൽ അതിന് വ്യക്തമായൊരിടം കൊടുക്കണം, എന്നാലേ അത് നന്നായിട്ട് മുൻപോട്ട് വളരത്തുള്ളൂ. സ്നേഹമുള്ളവരെ, നമുക്കൊക്കെ പറ്റുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ ഇടം കൊടുക്കുന്നില്ല, ആർക്കും ഇടം കൊടുക്കുന്നില്ല. എല്ലാം എൻ്റെതാണ്, എൻ്റെ കരവലയത്തിൽ വളർന്നോണം, ഞാൻ തണൽ വിരിച്ചു നിൽപ്പുണ്ട്, ആ തണലിൻ്റെ കീഴിൽ വളർന്നോണം, അല്ല. എല്ലാവർക്കും ഇടം കൊടുക്കണം. ഇടം കൊടുത്തു കഴിയുമ്പോൾ അവരെ പുഷ്പിക്കും, അവർ കായ്ക്കും, അവർ ഫലം ചൂടി നിൽക്കും. അപ്പോൾ നമുക്കും അഭിമാനിക്കാം, അതെന്റെ മകനാണ്, ആ പുഷ്പിച്ചു നിൽക്കുന്നവൻ, ആ നന്മകൾ പുറപ്പെടുവിച്ചു നിൽക്കുന്നവൻ എന്റെ മകനാണ്. ലോകം പറയും, അയൽവക്കാർ പറയും, ആ മകനല്ലേ, അവൻ ഇന്ന വീട്ടിലെ ഇന്നയാളുടെ എല്ലാ ഗുണങ്ങളും ഉള്ള മകനാണ്. നോക്കുക, ഇടം കൊടുത്തതിന്റെ പ്രതിഫലനം എങ്ങനെയാണ്? ഇടം കൊടുത്തവരൊക്കെ ഇടറിപ്പോകാതെ ആകാശങ്ങളിലേക്ക് വളരും. ഇടം കൊടുക്കുക, ഇടം കൊടുക്കുവാൻ തയ്യാറാകുന്നില്ല എന്നതാണ് വലിയ മറ്റൊരു സത്യം. ഇടറിപ്പോകുവാൻ അത് മതി. ഇടം കൊടുക്കാതിരിക്കുമ്പോഴൊക്കെ നമ്മൾ ഇടറിപ്പോകും, ഉറപ്പുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇത്രമാത്രം അസ്വസ്ഥതകളും കുടുംബത്തിൽ പരാജയങ്ങളും ഉണ്ടാകുന്നത്? ആരും ആർക്കും ഇടം കൊടുക്കുന്നില്ല. ജീവിത പങ്കാളിക്ക് ഇടം കൊടുക്കുന്നില്ല. വളർത്തുക, എല്ലാവരെയും തളർത്താതെ വളർത്തുവാനുള്ള വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. എല്ലാവരും വളർത്തണം, വളർത്താതെ പോകും നമ്മൾ. നമ്മളൊക്കെ പറയുന്നത് ഞാൻ വരച്ച വരയിലൂടെ എല്ലാവരും നടക്കണം, അവസാനം പിള്ളേർ വരയ്ക്കുന്ന വരയിലൂടെ നിങ്ങളും നടക്കും. പക്ഷേ നമ്മൾ എല്ലാവരെയും അനുവദിക്കണം, അനുവദിക്കാതിരിക്കുന്നതാണ് ബുദ്ധിമുട്ട്. പലപ്പോഴും നമ്മൾ അതിർത്തികൾ ഉണ്ടാക്കിയിട്ട് ആ അതിർത്തിക്കുള്ളിൽ മേയണമെന്ന് നമ്മൾ ആജ്ഞാപിക്കുകയാണ്. ആജ്ഞാപിക്കുകയല്ല വേണ്ടത്, എല്ലാവരെയും അനുവദിക്കുകയാണ് വേണ്ടത്. കുടുംബത്തിൽ ആജ്ഞാപിക്കുവാൻ പാടില്ല, അനുവദിക്കണം സ്നേഹത്തോടെ, എല്ലാവരെയും അനുവദിക്കുക വളരാൻ വേണ്ടി. അപ്പോഴൊക്കെയാണ് ഞാനിത് പറയുന്നത്, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ പറ്റൂ, ഇങ്ങനെയൊക്കെ ചിന്തിക്കണം, വിശാലമായിട്ട് ചിന്തിക്കണം. നമ്മൾ വിശാലമായിട്ട് ചിന്തിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് കൂടുതൽ ആത്മീയത കൈവരുക. കാലഘട്ടത്തിനനുസരിച്ച് ചിന്തിച്ചവനാ കർത്താവ്. ആ കാലഘട്ടത്തിൽ അവനെ ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാ? കൃഷിക്കാരോട് പറഞ്ഞത് അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. കളകളെയും വിളകളെയും കുറിച്ച് പറഞ്ഞു, വയൽപ്പൂക്കളെ കുറിച്ച് പറഞ്ഞു, ചെമ്പുതൊട്ടുകളെ കുറിച്ച് പറഞ്ഞു, കലപ്പ് കയറി ഇറങ്ങുന്നതിന്റെ അനുഭവത്തെ കുറിച്ച് പറഞ്ഞു. ഇതൊക്കെ അന്നിന്റെ കാലഘട്ടത്തിൽ ആൾക്കാർക്ക് അറിയായിരുന്നു. മുന്തിരിത്തോട്ടത്തെ കുറിച്ച് പറഞ്ഞു അവൻ. വളരെ വിശുദ്ധമായ കാര്യങ്ങൾ അന്നിന്റെ കാലഘട്ടത്തിലെ അവസ്ഥകളോട് ചേർന്നാണ് പ്രസംഗിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്നിന്റെ കാലഘട്ടത്തിൽ നമ്മൾ വളർത്തണം എല്ലാവരെയും വിശാലതയിലേക്ക്. ഇടുങ്ങിയ ഇടങ്ങളിൽ നിന്നും നമ്മൾ വിശാലതയിലേക്ക് എല്ലാവരെയും വളർത്തണം. മക്കളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയെല്ലാം എല്ലാവരെയും വളർത്തി സ്വീകരിക്കുമ്പോഴൊക്കെയാണ് അവിടെ നന്മകളുടെ വലിയൊരു മഴ പെയ്തുണ്ടാവുക, അനുഗ്രഹങ്ങളുടെ വർഷമുണ്ടാവുക. സ്നേഹമുള്ളവരെ, ഇടുങ്ങിയ ജീവിതമാകരുത്, വിശാലമായ ജീവിതം ഉണ്ടാകണം. അപ്പോഴൊക്കെയാണ് സൗന്ദര്യം ഉണ്ടാകുക. നമുക്കറിയാം, ഒരു ചെടി വിശാലമായിടത്ത് വളരുമ്പോഴാണ് അതിന് കൂടുതൽ കായ്ക്കാൻ പറ്റുന്നത്. നമ്മുടെയൊക്കെ ഇടുങ്ങിയ സ്ഥലത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കത്തെ, മുരടിച്ച് പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് വ്യക്തമായ ചിന്തകൾ വേണം. വ്യക്തതയില്ലാത്തതാണ് ഇന്നത്തെ ജീവിതത്തിന്റെ പ്രത്യേകത. ഇന്നത്തെ ജീവിതത്തിൽ ഇത്രമാത്രം അനർത്ഥങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുന്നത് വ്യക്തതയില്ലാത്തത് കൊണ്ടാണ്. എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് കടന്നു പോവുക. സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ സ്നേഹം കാണിച്ചു കൊടുത്തുകൊണ്ട് സ്നേഹിക്കാൻ പഠിപ്പിക്കണം. ക്ഷമിക്കുമെന്ന് പറയുമ്പോൾ ക്ഷമിച്ചുകൊണ്ട് പഠിപ്പിക്കുക. നമ്മൾ പറയും, പ്രാവർത്തികമാക്കുന്നില്ല. നമ്മളെല്ലാം എഴുതിയിടുന്നുണ്ട് ബോർഡിൽ, പക്ഷേ അത് ബോർഡിൽ നിന്നും ജീവിതത്തിലേക്ക് പരിവർത്തനപ്പെടുന്നില്ല. സ്നേഹമുള്ളവരെ, ഇനിയും ചിന്തിക്കേണ്ടത് അങ്ങനെ വിശാലതയിലേക്ക് പോകണം. നമ്മൾക്കറിയാം, നമ്മളൊക്കെ ഒരു ഇടുങ്ങിയ സ്ഥലത്ത് ജീവിക്കുമ്പോൾ എന്ത് അസ്വസ്ഥതയാണ്. ഒരു വീട് ഇടുങ്ങിയ സ്ഥലമാകുമ്പോൾ ചൂടുണ്ടാകും, ഭയങ്കര അസ്വസ്ഥതയാണ്, ഇറിറ്റേറ്റഡ് ആകും, ഭയങ്കര ആകുലതകളൊക്കെയാണ്. പക്ഷേ ഇച്ചിരി കൂടെ വിശാല സ്ഥലത്തേക്കൊക്കെ പോയി കാറ്റും വെളിച്ചമൊക്കെ കയറി കഴിക്കുമ്പോൾ വളരെ ശാന്തതയാണ് മനസ്സിലൊക്കെ. ഇതുപോലെ തന്നെ കുടുംബം വിശാലതയിലേക്കൊക്കെ വളരണം. ദൈവം കരം പിടിച്ച്, ദൈവം ഇങ്ങനെയല്ല വിളിച്ചിരിക്കുന്നത്, വിശാലമായിട്ട് വിരിച്ചാണ് വിളിച്ചിരിക്കുന്നത്. കുരിശിലേക്ക് ഈശോയെ നോക്കുക, കുരിശിലെ ഈശോയെ, അവൻ വിശാലതയിലേക്കാണ് കൈകൾ നീട്ടിയിരിക്കുന്നത്. ഇനി എല്ലാവർക്കും സ്ഥാനമുണ്ട്.
ഇത്രത്തോളം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഇത്രത്തോളം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അവൻ പറയുന്നില്ല ഇത്രത്തോളം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. സ്നേഹമുള്ളവരെ വിശാലമായ ജീവിതം, സ്നേഹം കൊണ്ട് വിശാലമായ ആകാശം സൃഷ്ടിക്കുന്ന തപുര, ഇതേ ഒരു ജീവിതമാണ് കുടുംബത്തിൻ്റെ. കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട്, വാ തുറന്നുകൊണ്ട്, ആ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അനുഗ്രഹിച്ചുകൊണ്ടൊക്കെ ജീവിക്കുമ്പോഴൊക്കെയാണ് കുടുംബം ശ്രേഷ്ഠമായ കുർബാന പോലെയാകുന്നത്. കുർബാനയുടെ നടുവിൽ നിന്ന് ആരംഭിക്കുന്ന കുടുംബജീവിതം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുർബാനയോളം ശ്രേഷ്ഠമാണ് കുടുംബം എന്ന് പറഞ്ഞു. കുർബാനയുടെ നടുവിൽ നിന്നാണ് കുടുംബജീവിതം ആരംഭിക്കുന്നത്. ദേവാലയത്തിലെ തിരുനടയിൽ നിറയ്ക്കുന്ന വധുവിന്റെ തിരുനെറ്റിയിലാ കുരിശ് വരയ്ക്കുന്നത്. അവളെ മകന്റെ ഹൃദയത്തിലേക്കും അടുക്കളയിലേക്കും പിടിച്ച് കയറ്റിക്കൊണ്ട് ഒരമ്മ പിന്നാപുറങ്ങളിലേക്ക് പോകുന്നു. എന്തുകൊണ്ടാണ്? അവിടെ വീണ്ടും കുർബാനയുടെ ജീവിതമുണ്ട്, വിട്ടുകൊടുക്കുന്ന ശീലം. ഇനി മുതൽ ഇവൾ ഈ കുടുംബത്തിന്റെ എല്ലാമാണ്. എന്റെ മകൻ നിന്റെ ജീവിതത്തിലെല്ലാമാണ്. എന്റെ മകൻ നിന്നെ തീറ്റിപ്പോറ്റും താങ്ങും തണലുമായിട്ട് തീരും. ഈ അടുക്കള നിനക്കെന്നും നിന്റെ വിശപ്പകറ്റുമെന്നൊക്കെയുള്ള നിശബ്ദമായ ചില ചിന്തകൾ നൽകിക്കൊണ്ട് അമ്മ കർട്ടന്റെ പിന്നിലേക്ക് പോകുന്നു. ഇതൊക്കെ ഈ അർത്ഥമൊക്കെ മനസ്സിലാക്കണം. നമ്മളൊക്കെ കടന്നുപോയിട്ടുണ്ട്, നിങ്ങളൊക്കെ ഇതിലൂടെയൊക്കെ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ ചുമ്മാ അന്ന് ഫോട്ടോയ്ക്കൊന്ന് പോസ് ചെയ്യാൻ വേണ്ടി നല്ല മനോഹരമായി പുഞ്ചിരിച്ചങ്ങ് നിൽക്കും. പക്ഷെ ഇന്നാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. അന്നൊക്കെ എന്താ ബഹളമാണ്, ഭയങ്കര ബഹളമാണ്. ഞാൻ എൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിന് ഞാൻ ഒന്ന് ഉള്ളിലേക്ക് കയറി നിന്ന് നോക്കി ഇവിടെയൊക്കെ എന്താ നടക്കുന്നത്. കാരണം നമുക്ക് അതൊക്കെ നടന്നു കഴിയുമ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കി കഴിയുമ്പോൾ അത് പ്രസംഗത്തിലൊക്കെ എടുത്ത് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്റെ അമ്മ എന്നോട് പറഞ്ഞു, നിനക്ക് നിന്നെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും ഇവിടെ നടക്കുന്നു, നീ പുറത്തോട്ട് പോകണം പറഞ്ഞു. അത് ഞാൻ ലോകയിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, നിന്നെ ബാധിക്കുന്ന കേസുകളൊന്നും ഇവിടെ നടക്കുന്നു, നീ പിന്നാമ്പുറങ്ങളിലേക്ക് പോകണം പറഞ്ഞു. എങ്കിലും ഞാൻ അവിടെ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി. കാരണം അവിടെ നടക്കുന്ന ഓരോ ചടങ്ങുകളും വളരെ ശ്രേഷ്ഠമാണ്. അതിന്റെ അർത്ഥം, അതിന്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടുന്നത് കൊണ്ടൊക്കെയാണ് നമ്മുടെ കുടുംബത്തിലൊക്കെ അസ്വസ്ഥത ഉണ്ടാകുന്നത്. അതെന്താണ്? മരുമകളെ കെട്ടിപ്പിടിച്ച അമ്മ മരുമകളെ ഏൽപ്പിച്ചുകൂടെ, അമ്മ തന്റെ മകളെ അമ്മായിമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ ഒരു കെട്ടിപ്പിടിയൊക്കെ ഉണ്ട് അവിടെ. എന്തൊരു സ്നേഹമാണ്! അത് കഴിഞ്ഞ് കെട്ടി ഞെരുക്കുകയാണ്. എന്തൊരു പരിണാമമാണ് സംഭവിക്കുന്നത് നോക്കി. കെട്ടിപ്പിടിക്കുന്നതിൽ നിന്ന് കെട്ടി ഞെരുക്കുന്ന അവസ്ഥയിലേക്കാണ് കാലം കടന്നു പോകുന്നത്. അർത്ഥങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത് കൊണ്ടാണ്, ഒറിജിനലായിട്ടുള്ള അർത്ഥങ്ങളിൽ നിന്ന് പലരും അകന്നു പോയത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ആത്മീയത ഇരുട്ടായിട്ട് അനുഭവപ്പെടുന്നത്. സ്നേഹമുള്ളവരെ ഒന്നോർത്ത്, ഇന്ന് നിങ്ങൾ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഇതൊന്ന് ഓർത്തെടുത്ത്, പരസ്പരം ഒന്ന് ഇരുന്ന് ഇതൊന്ന് ഓർത്തെടുത്ത്, എന്തുമാത്രം സമാധാനം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അറിയാം. അതിന് സമയമില്ല. അച്ഛാ എൻ്റെ അച്ഛാ എന്നാ ബിസിയാന്നറിയാം ജീവിതം. ഇതാണ് പറയുന്നത്, ഉള്ളതിൻ്റെ സൗന്ദര്യം തിരിച്ചറിയാതെ പോകുന്നതാണ് നമ്മുടെ പരാജയം. ഇതൊക്കെ കടന്നു പോയതാണ് ജീവിതത്തിൽ നിന്ന്, അതിനെയൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കാനുള്ള സമയമാണ് നോമ്പെന്ന് പറയുന്നത്. നോമ്പ് വെറുതെ കുറച്ച് നൊമ്പലങ്ങളെ കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു പോകുന്ന സമയമല്ല, മറിച്ച് കടന്നുപോയ ജീവിത യാഥാർത്ഥ്യങ്ങളെയൊക്കെ അതിന്റെ അർത്ഥങ്ങളും ആഴവും ഒക്കെ ഒന്ന് തിരിച്ചു പിടിച്ച് ചിന്തിക്കുവാനുള്ള സമയമാണ്. സ്നേഹമുള്ളവരെ, ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കും. ഇനി നമുക്കൊക്കെ ഒന്ന് വേറിട്ട് ചിന്തിക്കാം. വേറിട്ട് ചിന്തിക്കുമ്പോഴൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകും. എല്ലാവരും നടന്ന വഴിയിലൂടെ ഒന്ന് നടക്കരുത്. ഇനിയും ഞാനൊന്ന് വേറിട്ട് നടക്കണം. വേറിട്ട് നടക്കുമ്പോഴൊക്കെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ, ആത്മീയതയിലൂടെ നമ്മൾ നടക്കും. വ്യത്യസ്തമായ സൗന്ദര്യം നമുക്ക് മനസ്സിലാകും. എന്നും ഒരേ പാത്രത്തിൽ നിന്ന് തിന്നരുത്. പലപ്പോഴുമൊക്കെ എപ്പോഴും ഇരുന്നത് കഴിക്കരുത്. പലപ്പോഴൊക്കെ എഴുന്നേറ്റ് നടന്നു നോക്കുക, ഒന്ന് കഴിച്ചു നോക്കണം. അപ്പോഴൊക്കെയാണ് അതിലൊക്കെ ഒരു സൗന്ദര്യം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, വ്യത്യസ്തമായിട്ടൊന്ന് ചിന്തിക്കുക. ഇന്നലെ വരെ ഈ കഴിഞ്ഞ സംഭവങ്ങളൊക്കെ ഞാൻ മൂടിയിട്ടേക്കുമായിരുന്നു, കർട്ടനിട്ട് എൻ്റെ ജീവിതത്തെ മൂടിയിട്ടേക്കുമായിരുന്നു. ഇനി മുതൽ ഞാൻ ഇതിനെയൊക്കെ ഒന്ന് കർട്ടൻ മാറ്റിയിട്ട് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഇത് ചിന്തിക്കണം.